പലരും ലോക്ക്ഡൗൺ സമയത്താണ് കുക്കിംഗ് ഒക്കെ പരീക്ഷിച്ചത്. വിന്ദുജ നല്ലൊരു കുക്കാന്നറിയാം, എന്നാലും ഒരു മാസ്റ്റർ റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ഓൾമോസ്റ്റ് എല്ലാ നോൺ വെജ് നന്നായിട്ടുണ്ടാക്കും. പൊതുവെ എല്ലാ ഒരുവിധം ഇപ്പൊ ഒരു റെസിപ്പി ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ട് ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ എന്തെങ്കിലും റെസിപ്പി ചോദിച്ചാൽ ഞാൻ അപ്പം കൈ കിട്ടുന്ന ഇങ്ങനെ ഇടുന്ന ഒരാളാണ്, അങ്ങനെ റെസിപ്പി നോക്കി ചെയ്യുന്ന ആളൊന്നും അല്ല. പക്ഷെ ഒരുവിധം മോശമല്ലാതെ ഞാൻ എല്ലാ രീതിയിലും എല്ലാം കുക്ക് ചെയ്യും. പക്ഷേ മട്ടൺ റിലേറ്റഡ് ആയിട്ടുള്ള നോൺ വെജൊക്കെ ആണ് രാജേഷിന് നമുക്ക് എപ്പോഴും ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ മെയിൻ കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ കുക്കിങ്ങൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ മലേഷ്യയിൽ പൊതുവെ നമ്മളിവിടെ ദോശ ഇഡ്ലി എന്നൊക്കെ പറയുന്ന മാതിരി മലേഷ്യയിലത്തെ ഏറ്റവും എന്താ പറയുക ഒരു സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് നാസി ലെമ്മ എന്ന് പറയുന്നത്. അത് കേട്ടുമ്പോൾ നമുക്ക് വേറെ എന്തോ ആണെന്ന് തോന്നും. നാസി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാം. താരപ്പകിട്ട കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വിന്ദുജ തുടങ്ങിക്കോളൂ. അയ്യോ, നാസി എന്ന് പറഞ്ഞാൽ റൈസാണ്, ലെമാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മൾ ഈ മുളകും ഒക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ ചട്നി മാതിരി ഉണ്ടാക്കില്ല, അതൊരു പേസ്റ്റാണ്. പക്ഷെ ഇവരുടെ നാസി തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതാണ്. സോ അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഉള്ളിയും അതൊക്കെ കൂടെ ഇടും. നമ്മൾ ഉള്ളി ചട്നി എന്നൊക്കെ പറയില്ല, അത് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ ഫ്ലേവറിന് ഒരുപാട് സ്പൈസിനെസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എണ്ണയിൽ വരട്ടി അത് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ ഒരു പിക്കിളായിട്ട് സേവ് ചെയ്യാവുന്ന മാതിരി ഒരു സാധനമാണത് ലെമാക്ക് എന്ന് പറയും. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കപ്പലണ്ടിയും ഒക്കെ കൂടെ ഒരു ഒരു മുട്ടയുടെ പകുതിയും ഒരു വെള്ളരിക്കയും ഒക്കെ കൂടെ അതൊരു രസമാണ്. അവരിങ്ങനെ ഒരു നല്ല ബൗളിൽ ഇങ്ങനെ നല്ല ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അത് ചെയ്ത് വെക്കും. എല്ലാ കടകളും അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, ലഞ്ചായിട്ട് കഴിക്കാം, അവർ രാവിലെ ഒക്കെ റൈസ് കഴിക്കും അവിടെയുള്ളവർ. അപ്പം അതുകൊണ്ട് നല്ല ആരോഗ്യമാണ് അവരുടെ കാ. നമുക്ക് ഞാനെപ്പോഴും മലേഷ്യൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണത് അവരുടെ കാലാണ്. വെരി വെരി ബൾക്കി ആൻഡ് സ്ട്രോങ് ആണ് അവരുടെ കാലുകൾ. അപ്പോൾ അത് ബേസിക്കലി ഈ തേങ്ങാപ്പാലിൻ്റെ ചോറ് കഴിച്ച് 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 അതാണ് എപ്പോഴും കഴിക്കുന്നത് അവർ. അവരുടെ ഒരു ഫേവററ്റ് ഡിഷ് തന്നെയാണ്.